പറഞ്ഞു വന്നത് ആ ഉമ്മാന്റെ ഉറക്കം മുഴുവനും ബാത്തിലാക്കി കളയുന്ന വിധത്തിൽ ചെറുപ്പക്കാരാ രാത്രി സമയത്ത് കണ്ടുകിട്ടിയവന്റെ ബൈക്കിന്റെ പിന്നാലെ കുത്തിരുന്നു, അല്ലെങ്കിൽ കണ്ടുകിട്ടിയവന്റെ ബൈക്കിന്റെ പിന്നാലെ കുത്തിരുത്തിയിട്ട് നീ അതാ രാത്രി സമയത്ത് ഉറങ്ങാതെ അലഞ്ഞു തിരിഞ്ഞു നടന്നിട്ട് രാത്രി 1 മണിയാകുമ്പോ 12:30 മണിയാകുമ്പോ 2 മണിയാകുമ്പോ നീ വീട്ടിൽ വരുമ്പോ നീ ആരുടെ ഉറക്കിനെയാണ് നഷ്ടപ്പെടുത്തുന്നത്? സ്വന്തം ഉമ്മാന്റെ വറക്കിനയല്ലേ മോനെ. അങ്ങനെ ഉമ്മാനെ വേദനിപ്പിച്ച ഒരാളെയും ഔലിയാക്കൾ ഇങ്ങോട്ട് ഇഷ്ടപ്പെടൂല. ഔലിയാക്കൾ ഇഷ്ടപ്പെടണോ? മാതാപിതാക്കളെ പൊരുത്തം വേണം. 5 വഖത്ത് കൃത്യമായും നിസ്കരിക്കണം. ഒരിക്കലും കള്ളുകുടിയന്മാരായി പോകരുത്. മൊബൈല് ദുരുപയോഗം ചെയ്യരുത്. കാരംസിന്റെ പിന്നാലെ പോകരുത്. കാരംസ് കളിക്കുന്ന ചെറുപ്പക്കാരന്റെ സദസ്സിലുണ്ടെങ്കിൽ മനസ്സിൽ വെച്ചോ, കാരംസ് കളി കടുത്ത ഹറാമാണ് കേട്ടോ. ഇത് ഹബീബുള്ള തങ്ങളെ ഫത്വയല്ല, കളസയുടെ ഫത്വയല്ല, ശംസുല്ലമ ഇ കെ ഉസ്താദ് പറഞ്ഞതല്ല, താജുല്ലമ ഉള്ളാളത്തെ തങ്ങൾ പറഞ്ഞതല്ല. അള്ളാഹുവിന്റെ ദർജയൊക്കെ ഏറ്റുകൊടുക്കട്ടെ. എല്ലാവരുടെ നേതാവായ റഹ്മത്തുല്ലിൽ ആലമീന മുഹമ്മദുർ റസൂലുള്ളാഹി ഉറക്കെ പറഞ്ഞു, മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളാ പറഞ്ഞത്. തങ്ങൾ പറഞ്ഞ ഹദീസിനെ ഇമാം നവവി റളിയല്ലാഹു അൻഹു ശറഹ് മുസ്ലിമിൽ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അതാ വല്ലവരുത്തനും കാരംസ് കളിച്ചാൽ നർദശീറ എന്ന് പറഞ്ഞാൽ കാരംസ് കളിയാണ്. അത് ഇമാം നവവി റളിയല്ലാഹു അൻഹു സ്വഹീഹ് മുസ്ലിമിൽ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ശറഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും ഒരുത്തൻ കാരംസ് കളിച്ചാൽ അതിന്റെ പരിണിത ഫലം എന്താണെന്നറിയോ? അതാ ഒരിക്കലും കളിക്കാൻ പാടില്ലാത്ത ശുദ്ധ നജസായ മുഗല്ലലായ നജസായ പന്നിയില്ലയോ, ആ പന്നിയുടെ മാംസത്തിൽ കൊണ്ടുപോയി കൈവച്ച് അതിനെ തിന്നാൻ നോക്കിയാൽ അതിന്റെ വിധി എന്താണ്? ഹറാമാണല്ലോ. അതുപോലെയാണ് കാരംസ് കളിക്കുന്നതിന്റെ വിധി എന്ന് പറഞ്ഞാൽ അത് ഹറാമാണ് കേട്ടോ. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കാരംസിന്റെ പിന്നാലെ പോകാതെ, ചെസ് കളിയുടെ പിന്നാലെ പോകാതെ, ചീട്ട് കളിയുടെ പിന്നാലെ പോകാതെ, ഓ ഉമ്മമാരെ, പഴയ കാലത്ത് നമ്മുടെ ഉമ്മമാര് നമ്മുടെ കുട്ടികളെ ഉറക്കുന്ന സമയത്ത് നമ്മുടെ കുട്ടികളെ ഉറക്കുന്ന സമയത്ത് ആ ദിക്റും തസ്ബീഹും ചൊല്ലിയിട്ടല്ലേ കിടന്നു തുടങ്ങിയത്. അതേ സമയത്ത് ഇക്കാലത്തോ നമ്മുടെ കുട്ടി കരയാൻ തുടങ്ങിയാൽ ആ കുട്ടിയുടെ കയ്യിൽ കൊണ്ടുപോയി ഇസ്പീട്ട് കാർഡ് കൊടുക്കുന്ന ബാപ്പമാരില്ലേ, കൊടുക്കുന്ന ഉമ്മമാരില്ലേ, ഉമ്മ ചെയ്യല്ലേ, ബാപ്പാ ചെയ്യല്ലേ, ഇവൻ നാളെ നിങ്ങളെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് ആനയിക്കേണ്ടവനാണ്. ചെറുപ്പക്കാരെ, ഇസ്പീട്ട് കളിയുടെ പിന്നാലെ പോകണ്ട. ഇസ്ലാമിന്റെ വസ്ത്രധാരണ നമ്മുടെ വസ്ത്രധാരണയായി വേണം. ഒരു സിനിമയുടെ നടന്റെ ഫോളോ വേണ്ട. ഒരു സിനിമാ നടിയെയും അവലംബിക്കണ്ട പെങ്ങളെ. ഒരു ടെന്നീസ് താരനെയും അവലംബിക്കണ്ട. ഒരു കബഡി കളിക്കാരനെയും അവലംബിക്കണ്ട. ഒരു ക്രിക്കറ്റ് കളിക്കാരനെയും അവലംബിക്കണ്ട. ഒരു ഫുട്ബോൾ കളിക്കാരനെയും അവലംബിക്കണ്ട. നാം അവലംബിക്കേണ്ട നേതാവുണ്ട്. വസ്ത്രധാരണയിലായാലും ശരി, ഓ തലയിലെ മുടി കളയുന്നതിലായാലും ശരി, മഹേന്ദ്ര സിംഗ് ധോണിയുടെ സ്റ്റൈല് വേണ്ട, സച്ചിൻ ടെണ്ടുൽക്കറിന്റെ സ്റ്റൈല് വേണ്ട, ഷാറൂഖ് ഖാനിന്റെ സ്റ്റൈല് വേണ്ട, അമീർ ഖാന്റെ സ്റ്റൈല് വേണ്ട. ഏറ്റവും വലിയ ഹീറോ ആരാണോ? ഷാറൂഖ് ഖാനല്ല, ഏറ്റവും വലിയ ഹീറോ ആണ്. ആ ഹീറോയെ കവിച്ചു വെക്കാൻ വേറെ ഒരു ഹീറോ ഇല്ല. ആ ഹീറോ ആണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിത്തങ്ങളെ എതിർക്കുന്ന വിധത്തിൽ ഒരു സ്റ്റൈലും ഹെയർ കട്ടിങ്ങും വേണ്ട. കഞ്ചാവിന്റെ പിന്നാലെ പോകണ്ട, ഗാഞ്ചയുടെ പിന്നാലെ പോകണ്ട. ചെറുപ്പക്കാരെ, ഭീകരവാദികളാകണ്ട, തീവ്രവാദികളാകണ്ട. ഇപ്പൊ ചില ആളുകള് ശംസുല്ലുലമ പഠിപ്പിച്ചതവർക്ക് വേണ്ട, താജുല്ലുലമ പഠിപ്പിച്ചതവർക്ക് വേണ്ട, കണ്ടുകിട്ടിയവനെ കൊല്ലണമെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുന്ന ഒരു കൊട്ടേഷൻ
പുരുഷൻ സംഘത്തിലും പോകണ്ട. അങ്ങനെ അത് അത്യാവശ്യമായിരുന്നുവെങ്കിൽ ഇന്നേ വരെ നമ്മുടെ നാടിന് ദീനി എത്തിച്ച താജുലുലമ സംഘടനയുടെ പ്രസിഡന്റ് ആകേണ്ടിയിരുന്നു, അതുപോലെ നൂറുലുലമ സംഘടനയുടെ സെക്രട്ടറി ആകേണ്ടിയിരുന്നു, ഷംസുലുലമ ഇകെ ഉസ്താദ് ആ സംഘടനയുടെ തലപ്പത്ത് ഉണ്ടാകേണ്ടിയിരുന്നു, സംഘടനയ്ക്ക് നേതൃത്വം നൽകേണ്ടിയിരുന്നു. അവരാരും അതിന്റെ പിന്നാലെ പോയില്ലല്ലോ ചെറുപ്പക്കാരെ. അതുപോലെ ഗൂണ്ടാസത്തിന്റെ പിന്നാലെ പോയാൽ, കൊട്ടേഷൻ സംഘത്തിന്റെ പിന്നാലെ പോയാൽ, മോനെ നീ അതാ ജയിലിൽ പോയി കിടക്കുമ്പോ അവിടുന്ന് നിന്നെ കൊണ്ടുപോയി ബള്ളാരി ജയിലിൽ ചേർക്കുമ്പോ നിന്റെ പ്രായമുള്ള ഉപ്പ വീട്ടിലില്ലടോ മോനെ, പ്രായമുള്ള ഉമ്മ വീട്ടിലില്ലയോ, ആ ഉമ്മാക്കും ഉപ്പാക്കും ചെലവ് കൊടുക്കേണ്ടത് നീയാണല്ലോ. നീ ജയിലിൽ പോയി കിടന്നാൽ നിന്റെ ഉമ്മാക്ക് മരുന്നിന് കാശ് കൊടുക്കുന്നവനാരാ, നിന്റെ പാപ്പാക്ക് ചോറ് കൊടുക്കുന്നവനാരാ. അതുകൊണ്ട് ഒരു ഭീകരവാദത്തിന്റെ പിന്നാലെയും പോകരുത്, ഒരു തീവ്രവാദത്തിന്റെ പിന്നാലെയും പോകരുത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് സമാധാനം പഠിപ്പിച്ച മതമാണ് കേട്ടോ, ഒരാളെയും ആക്രമിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ആ നിലക്ക് അല്ലാഹു പൊരുത്തപ്പെട്ട ചെറുപ്പക്കാരായി ജീവിച്ചാൽ ഔലിയാക്കളെ നാം സ്നേഹിക്കൽ മാത്രമല്ല, അവർ നമ്മെയും സ്നേഹിക്കുന്നു. അത്തരക്കാരായി അല്ലാഹു നമ്മെ ഉയർത്തിത്തരട്ടെ. ഞാൻ എന്റെ സംസാരം അങ്ങ് നിർത്തുകയാണ്. വിഷമമില്ലെങ്കിലും നെണീറ്റു നിൽക്കുമോ, ഒന്നടുത്തേക്ക് വരുമോ? ഞാൻ എന്റെ സംസാരം നിർത്തുന്നു, ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. എല്ലാവരും നടത്തേക്ക് വരിക. നമ്മുടെ ആദ്യത്തെ പരിപാടിയാണ് ഇന്നത്തെ പരിപാടി. അല്ലാഹു നമ്മുടെ സദസ്സിനെ നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇവിടെ കിടക്കുന്ന മഹാന്റെ ബറക്കത്തുകൊണ്ട് പടച്ച റബ്ബേ, നാം അവരെ സ്നേഹിക്കുന്നു, നാം ആലിമീങ്ങളെ സ്നേഹിക്കുന്നു, നാം ബഹുമാനപ്പെട്ട ഹബീബുള്ള തങ്ങൾ ഉൾപ്പെടെയുള്ള സർവസാദാത്തുക്കളെ സ്നേഹിക്കുന്നു. അതേസമയത്ത് നമുക്ക് വേണ്ടത് ഇവിടെയുള്ള മഹാൻ ഉൾപ്പെടെ സർവ ഔലിയാക്കൾ നമ്മെ ഇങ്ങോട്ട് സ്നേഹിക്കണം, നാം തങ്ങന്മാരെ സ്നേഹിക്കുന്നു.